താങ്കൾ പറഞ്ഞു ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള ആക്രമണം പുതിയ കാര്യമൊന്നുമല്ല, നടക്കുന്നുണ്ടല്ലോ എന്ന്. രണ്ട് കാര്യങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഒന്ന്, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 9 വർഷമായി. ഈ 9 വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ 2014 മുതൽ ഇങ്ങോട്ടുള്ള കാലത്താണ് ഏറ്റവും അധികം ആക്രമണങ്ങൾ നടന്ന വർഷം. അതിൽ തന്നെ 2021 ക്രിസ്ത്യൻ സംഘടനകൾ തന്നെ ഏറ്റവും ഭീതിതമായ ആക്രമണങ്ങളുടെ വർഷം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ 598 കഴിഞ്ഞ വർഷം അവസാനം. ഈ വർഷത്തെ കണക്കുകൾ പുറത്തു വരാൻ പോകുന്നതേ ഉള്ളൂ. ഒന്ന്. രണ്ട്, അങ്ങ് പറഞ്ഞു യു പി എ സർക്കാരിൻ്റെ കാലത്തും ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ബിജു പട്നായിക്കിൻ്റെ നാട്ടിലുണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് സി ടോണി, ഓക്കെ, പല സർക്കാരുകളുടെ കീഴിൽ ക്രിസ്ത്യാനികൾ ആക്രമണം നേരിട്ടിട്ടുണ്ട്. ആരായിരുന്നു ആക്രമണം നടത്തിയ ആളുകൾ? എല്ലാ സർക്കാരുകളുടെ കീഴിലും ആക്രമണം നടത്തിയ ആളുകൾ ആരായിരുന്നു സി ടോണി? ഞാൻ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ക്രിസ്ത്യൻ സമൂഹം ഇവിടെ വർക്ക് ചെയ്യുന്നത് ഒരു മതം മാറ്റത്തിന് വേണ്ടിയിട്ടല്ല. ഒരു മതമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശത്തോടുകൂടിയുള്ള ഒരു പ്രവൃത്തി ക്രിസ്ത്യൻ സമൂഹം ചെയ്യുന്നില്ല. ക്രിസ്ത്യൻ സമൂഹം എന്നും സമൂഹത്തിലെ അധസ്ഥിതരായ ആൾക്കാരെ അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ക്രിസ്ത്യൻ സമൂഹം ചെയ്യുന്നത്. നമുക്ക് കേരളത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ കേരളത്തിൽ ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് ഇത്രമാത്രം വളരാൻ കാരണം ക്രിസ്ത്യൻ മിഷണർമാർ ചവറ മറന്നുകളയാൻ കഴിയാത്തതാണ്. ഞാൻ ചോദിക്കുന്നത് അതല്ല. താങ്കൾ പറഞ്ഞു കുറെ കണക്ക്, അതിപ്പോ കാന്തമാലിലെ ആയാലും ഗ്രഹാം സ്റ്റേറ്റിനെ കൊന്ന കാര്യമായാലും അല്ലെങ്കിൽ കിഴക്കൻ ഗുജറാത്തിലെ ആയാലും അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലെ ആയാലും ആക്രമണങ്ങളുടെ കഥ താങ്കൾ പറഞ്ഞു. അതിൽ നിന്ന് അത് പറഞ്ഞിട്ട് ബാക്കി പറഞ്ഞോളൂ. ആരായിരുന്നു ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണത്തിന് എപ്പോഴും മറുവശത്ത് ആരായിരുന്നു? ഇത് ചെയ്തത് മറുവശത്തുള്ള, നമ്മൾ നോക്കേണ്ടത് വടക്കേന്ത്യയിലെ ഒരു സാമൂഹ്യ പശ്ചാത്തലം നമ്മൾ പഠിക്കണം, അത് നമ്മൾ കാണണം. വടക്കേന്ത്യയിലെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ അവിടെ പാവപ്പെട്ടവനെന്നും പാവപ്പെട്ടവനായിട്ട് കഴിയുന്നൊരു സാഹചര്യമാണ്. അവിടെ വലിയ മുതലാളിമാർ, ബോസത്തുള്ള ജന്മിമാർ ഈ പാവപ്പെട്ടവരെ മുഴുവൻ അടിച്ചമർത്തി അവർ ഭരിക്കുകയാണ്. അവിടെയാണ് ക്രിസ്ത്യൻ മിഷണർമാർ അവിടെ പോയി അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നു, അവർക്ക് ആരോഗ്യ സംരക്ഷണം നൽകുന്നു, അവർക്ക് വീട് നൽകുന്നു. അപ്പോൾ അവർ ഉന്നതിയിലേക്ക് വളർന്നു വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ജന്മികളുടെ, ആ ജന്മിത്ത വിഭാഗത്തിൽപ്പെട്ടവരുടെ അവരുടെ ചൂഷണം നടക്കുന്നില്ല എന്ന് വരുമ്പോൾ ആ ജന്മികളാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അല്ലാതെ സമുദായത്തിനകളല്ല ഈ പറയുന്ന ക്രിസ്ത്യൻ മിഷണറിമാരെ ആക്രമിക്കുന്നതെന്നാണ് താങ്കൾ പറയുന്നത്. ഹിന്ദുത്വ ആരാണ് ഗ്രഹാം സ്റ്റെയിനെ തീയിട്ട് കൊന്ന കേസിലെ പ്രതി? എങ്ങനെയാണ് പിന്നീട് ബി ജെ പി സർക്കാരിൽ, പിന്നീട് എങ്ങനെയാണ് ബി ജെ പിയിൽ റിവാർഡ് ചെയ്യപ്പെട്ടതെന്ന് അങ്ങേക്ക് അറിയാമോ? കാന്തമാൽ കേസിലെ പ്രതികൾ ആരൊക്കെയായിരുന്നു? ആരാണ് ആസൂത്രണം ചെയ്തത്? കിഴക്കൻ ഗുജറാത്തിൽ കലാപം ഉണ്ടായപ്പോൾ അതിന്റെ പിന്നിൽ ആരായിരുന്നു? ജന്മിമാരായിരുന്നു? ആരാണ് ഛത്തീസ്ഗഡിൽ മാതാവിന്റെ തിരുരൂപം തല്ലിപ്പൊട്ടിക്കുന്നത് നമ്മൾ കണ്ടത്? ജന്മിമാരാണോ? അവർ വിളിച്ച മുദ്രാവാക്യം എന്താണ് തല്ലിപ്പൊട്ടിക്കുമ്പോ? അക്രമത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് നടന്ന ഘോഷയാത്രയുടെ മുന്നിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ നേതാവ് ഏത് പാർട്ടിയിൽ നിന്നുള്ള ആളായിരുന്നു? അവിടെ ക്രിസ്ത്യാനികൾ അവിടെ ഈ പാവങ്ങളെ വളർത്തിയെടുത്താൽ, സാമൂഹ്യമായിട്ട് വളർത്തിയെടുത്താൽ നഷ്ടം വരുന്നത് മുഴുവൻ ഈ ഒരു വിഭാഗത്തിനാണ്. അല്ല, ഈ പറയുന്ന അക്രമങ്ങളുടെ മുഴുവൻ മുമ്പിൽ ഈ പറയുന്ന ബി ജെ പിക്കാരെ കാണുന്നുണ്ട്, ആർ എസ് എസ്കാരെ കാണുന്നുണ്ട്, വി എച്ച് പിക്കാരെ കാണുന്നുണ്ട്. കഴിഞ്ഞ വർഷമാണ് ശ്രീറാം സേന എന്ന് പറഞ്ഞ സംഘടന കർണാടകയിൽ 500 പള്ളി ഞങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രഖ്യാപിച്ചത്. അപ്പൊ നിങ്ങൾ പറയാം ജന്മികളാണെന്ന്. നിങ്ങൾക്ക് ബി ജെ പിയുടെ കൂടെ പോകണമെങ്കിൽ പൊക്കോ ചേർന്നോ. പക്ഷേ ഈ വ്യാജം പറഞ്ഞ് സ്ഥാപിക്കാം, ഈ വ്യാജം പറഞ്ഞ് സ്ഥാപിക്കാമെന്ന് വിചാരിക്കാം. പിതാക്കന്മാർക്കും ബി ജെ പിയിൽ പോകണം, അതിന് ഈ കള്ളം പറയരുത്, അതിന് ഈ ചരിത്രത്തെ വളച്ചൊടിക്കരുതെന്ന് ഞാൻ പറഞ്ഞോളൂ.